ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ആയിരത്തിൽ പരം ദിവസങ്ങൾക്ക് ശേഷം ജനപ്രിയ നായകൻ കൂടിയായ ദിലീപിന്റെ ഒരു സിനിമ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വോയിസ് ഓഫ് സത്യനാഥൻ എന്നാണ് സിനിമയുടെ പേര്. ദിലീപ് നിർമ്മിച്ച റാഫി സംവിധാനം ചെയ്ത ദിലീപ്, ജോർജ് ജോർജ്, വീണാനന്ദകുമാർ, സിദ്ദിഖ്, ജോണി ആന്റണി തുടങ്ങി വലിയ താരനിരയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ, മികച്ച പ്രൊമോഷനുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മലയാളം സിനിമ കൂടിയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. അങ്ങനെ സിനിമയുടെ കാത്തിരുന്ന ആദ്യ അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ഫാമിലി കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയ്ക്ക് കണ്ടിരിക്കാം, ഒരു തവണ കണ്ടിരിക്കാവുന്ന സിനിമ, ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ് അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ആദ്യ ദിവസം നേരിടക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപിന്റെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ്, മോശം അഭിപ്രായങ്ങൾ നേടിയിട്ടില്ല എന്ന് തന്നെയാണ് ആദ്യ ദിവസത്തെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഘടകങ്ങളുടെ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ ആദ്യ പകുതിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡയറക്ഷൻ അത്രത്തോളം മികച്ചു നിൽക്കുന്നില്ല, മേക്കിംഗ് മികച്ചു നിൽക്കുന്നില്ല തുടങ്ങിയവ തന്നെയാണ് പ്രധാന നെഗറ്റീവുകളായിട്ട് കൂടുതൽ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഡയറക്ഷനും ടെക്നിക്കൽ സൈഡും പ്രതീക്ഷ അത്ര ലെവലിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. കൂടാതെ ഡി ഒ പി, എഡിറ്റിംഗ്, ബി ജി എം എല്ലാം തന്നെ കുറച്ചുകൂടി മികച്ചതാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി സിനിമ നേരിടുക്കുന്നുണ്ട്. ദിലീപിന്റെ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കാണാനായിട്ട് ആളുകൾ കയറുമ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും കൂടുതൽ പ്രേക്ഷകരും ചെളി കോമഡി ആയിരിക്കുമോ എന്നൊക്കെ പ്രതീക്ഷിക്കും. എന്നാൽ അത്രത്തോളം മോശമല്ലാത്ത കോമഡി എല്ലാം തന്നെയാണ് സിനിമയിലുള്ളത് എന്നും അരോചകമായ അതല്ലെങ്കിൽ സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത കോമഡി രംഗങ്ങളൊന്നും തന്നെ സിനിമയിലില്ല എന്നതാണ് സിനിമയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവ് ഘടകമായിട്ട് പറയുന്നത്. അതേസമയം ലോജിക്കൊന്നും തന്നെ നോക്കാതെ വേണം സിനിമ കാണാനെന്നും പറയുന്നുണ്ട്. ഇതിനിടയിൽ ദിലീപിൻ്റെയും ജോർജ് ജോർജിൻ്റെയും പ്രകടനത്തിനോടൊപ്പം തന്നെ സിദ്ദിഖിൻ്റെ പ്രകടനമാണ് കൂടുതൽ പ്രേക്ഷകർ ഏറെ പോസിറ്റീവ് ഘടകമായിട്ട് പറയുന്നത്. ഒപ്പം വീണാനന്ദകുമാർ അവരുടെ മുൻ സിനിമകളേക്കാൾ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഒരുപാട് താരനിരയുള്ള സിനിമയാണെങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞ ദിലീപ്, ജോർജ് ജോർജ്, വീണാനന്ദകുമാർ, സിദ്ദിഖ് എന്നിവരെയാണ് ഹൈലൈറ്റ് ആയിട്ട് കൂടുതൽ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ ഓക്കെ പ്രകടനം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് പുറത്തു വരുന്നത്. ആദ്യ പകുതിയിലെ കോമഡി രംഗങ്ങൾക്കും രണ്ടാം പകുതിയിലെ ഇമോഷണൽ രംഗങ്ങൾക്കും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞ വോയിസ് ഓഫ് സത്യനാഥന്റെ ക്ലൈമാക്സ് കുറച്ചുകൂടി മികച്ചതാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും ശ്രമം നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകളെല്ലാം തന്നെ പ്രകാരം കുടുംബ പ്രേക്ഷകർക്ക് കണ്ണും പൊട്ടി കാണാവുന്ന സിനിമയായിട്ട് വോയിസ് ഓഫ് സത്യനാഥൻ മാറുന്നു. അതല്ലാതെ ലോജിക്ക് നോക്കുന്നവർക്ക്, സിനിമ നിരൂപകർക്കെല്ലാം തന്നെ ഒരു തവണ കണ്ടിരിക്കാവുന്ന സിനിമയായിട്ട് ചിത്രം മാറുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. അങ്ങനെ ഒരു ദിലീപ് സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി നാം അറിയാനായിട്ട് കാത്തിരിക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ടുകൾ കേട്ടാണ്. ഇന്ന് രാത്രി മുതൽ സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ വന്നു തുടങ്ങും. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ടാൽ.